1937 ഏപ്രിലിൽ ഇറാഖിലെ തിക്രിത് പ്രവിശ്യക്കടുത്തുള്ള അൽ ഔജ എന്ന ചെറിയ ഗ്രാമത്തിലാണ് സദ്ദാം ഹുസൈന്റെ ജനനം. പിതാവ് ഹുസൈൻ അബ്ദ് അൽ മജീദ്, അമ്മ സുബാതുൽഫ അൽ മുസാലത്ത്. ദരിദ്രരായ ഗോത്രവർഗക്കാർ താമസിക്കുന്ന ഗ്രാമത്തിലെ ഒരു ദരിദ്ര കർഷക കുടുംബമായിരുന്നു അത്. അവർക്ക് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്നില്ല. ഇറാഖിലെ അറബ് ഗോത്രങ്ങളിലൊന്നായ അൽബുനസീർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് ദമ്പതികൾ. യമനിൽ നിന്നും കുടിയേറി ഇറാഖിലെ തിക്രത്തിൽ താമസമുറപ്പിച്ച ഒരു ഗോത്രവിഭാഗമാണ് അൽബുനസീർ. സദ്ദാമിന്റെ ജനനത്തിന് തൊട്ടുമുമ്പായി രണ്ട് വേർപാടുകൾ ആ കുടുംബത്തിന് അഭിമുഖീകരിക്കേണ്ടതായി വന്നു. സദ്ദാമിന്റെ മൂത്ത സഹോദരന്റെ മരണമാണൊന്ന്. ക്യാൻസർ ബാധിതനായി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആ കുട്ടി. അതിനു പിന്നാലെ സദ്ദാമിന്റെ പിതാവും കുടുംബത്തിൽ നിന്നും അപ്രത്യക്ഷനായി. അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു അതോ അവരെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങളിൽ തകർന്നുപോയ സദ്ദാമിന്റെ അമ്മ സുബാതുൽഫ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ ശ്രമം വിജയിച്ചില്ല. അവരും ഉദരത്തിലുള്ള കുട്ടിയും അപകടം കൂടാതെ രക്ഷപ്പെട്ടു. സദ്ദാം ജനിച്ചപ്പോഴാകട്ടെ കുഞ്ഞിനെ നോക്കാനുള്ള മാനസികവും ശാരീരികവുമായ ആരോഗ്യം സുബാതുൽഫയ്ക്കുണ്ടായിരുന്നില്ല. അതോടെ കുഞ്ഞു സദ്ദാമിനെ അവന്റെ അമ്മാവൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഏറെ വൈകാതെ സദ്ദാമിന്റെ അമ്മ പുനർവിവാഹിതയായി. അയൽക്കാരനായ ഇബ്രാഹിം ഹസനുമായുള്ള അമ്മയുടെ ആ വിവാഹം പക്ഷേ സദ്ദാമിന് ഒട്ടും ഗുണകരമായിരുന്നില്ല. സദ്ദാം അമ്മയ്ക്കും കുടുംബത്തിനുമൊപ്പം താമസിക്കാനെത്തിയെങ്കിലും പ്രതീക്ഷിച്ച സ്വീകരണമല്ല അവിടെ നിന്ന് കിട്ടിയത്. രണ്ടാനച്ഛൻ സദ്ദാമിനോട് ക്രൂരമായി പെരുമാറി. അയാളവനെ പതിവായി തല്ലും, ചിലപ്പോൾ ഉറങ്ങാൻ പോലും അനുവദിക്കില്ല. ഇതിനിടയിൽ ആ വീട്ടിൽ മൂന്നാൺമക്കൾ കൂടി ജനിക്കുകയും ചെയ്തിരുന്നു. വീട്ടിലെ പീഡനങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോൾ 10-ാം വയസ്സിൽ സദ്ദാം ഒളിച്ചോടി. അവൻ വീണ്ടും ബാഗ്ദാദിലുള്ള അമ്മാവന്റെ വീട്ടിൽ അഭയം തേടി. അമ്മാവൻ ഖൈറുള്ള തൽഫ സദ്ദാമിനോട് അലിവോടെ പെരുമാറി. നഷ്ടപ്പെട്ടുപോയ പിതാവിൽ നിന്നും കിട്ടേണ്ട സുരക്ഷിതത്വം സദ്ദാം അനുഭവിച്ചത് അമ്മാവനിൽ നിന്നാണ്. നാട്ടിൻപുറത്തെ ഗോത്രവർഗക്കാരുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അമ്മാവനൊപ്പമുള്ള അവന്റെ ജീവിതം. അദ്ദേഹം ഇറാഖിന്റെ രാഷ്ട്രീയത്തിൽ തൽപരനാണ്. ഖൈറുള്ള തൽഫ ഒരുറച്ച സുന്നി മുസ്ലിം അനുഭാവി കൂടിയാണ്. 1941 നടന്ന ആംഗ്ലോ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ദേശീയവാദി കൂടിയാണ് അദ്ദേഹം. അക്കാലത്ത് ബ്രിട്ടൻ ഇറാഖിലെ ഒരു വലിയ അധിനിവേശ ശക്തിയായിരുന്നു. സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ ഒരു പാരമ്പര്യം കൂടി തനിക്കുണ്ട് എന്നതിൽ ഖൈറുള്ള തൽഫ അഭിമാനിച്ചു. ബാഗ്ദാദിൽ സദ്ദാമിന്റെ കുടുംബത്തിൽ തന്നെ രാഷ്ട്രീയക്കാരായ ബന്ധുക്കൾ വേറെയുമുണ്ട്. 10 വയസ്സ് കഴിഞ്ഞെങ്കിലും ഇതുവരെ സദ്ദാം സ്കൂളിൽ പോയിരുന്നില്ല. അനന്തിരവനെ സ്കൂളിൽ അയക്കാനുള്ള തീരുമാനം ഖൈറുള്ള തൽഫയുടേതായിരുന്നു. അങ്ങനെ 10-ാം വയസ്സിൽ സദ്ദാം ഹുസൈൻ ബാഗ്ദാദിലുള്ള ഒരു ദേശീയ വിദ്യാലയത്തിൽ പഠനമാരംഭിച്ചു. 18-ാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇനി മിലിട്ടറി സ്കൂളിൽ ചേർന്ന് പഠനം തുടരണം എന്നാണ് സദ്ദാമിന്റെ ആഗ്രഹം. അപ്പോഴേക്കും സൈന്യം അവന്റെ സ്വപ്നമായി കഴിഞ്ഞിരുന്നു. ബാഗ്ദാദിലെ പ്രശസ്തമായ മിലിട്ടറി സ്കൂളിലേക്ക് അപേക്ഷ അയച്ചെങ്കിലും അവിടേക്കുള്ള പ്രവേശന പരീക്ഷ പാസായില്ല. അങ്ങനെ സൈനികനാകാനുള്ള മോഹം സദ്ദാമിന് തൽക്കാലം ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് ഇറാഖിലെ ഒരു ലോ സ്കൂളിൽ സദ്ദാം ഹുസൈൻ പഠനം പുനരാരംഭിച്ചു. നിയമവിദ്യാഭ്യാസം 3 വർഷം തുടർന്നുവെങ്കിലും അതും പൂർത്തിയാക്കിയില്ല.
നിയമ പഠനത്തെക്കാളേറെ സദ്ദാമിന് താല്പര്യം രാഷ്ട്രീയത്തോടായിരുന്നു. അമ്മാവൻ പറയുന്ന യുദ്ധകാല കഥകളും അറബ് സാഹസികതയെക്കുറിച്ചുള്ള വർണ്ണനകളും സദ്ദാമിനെ കുറച്ചൊന്നുമല്ല ആകർഷിച്ചത്. ഇറാഖിൽ അത് രാഷ്ട്രീയ അസ്ഥിരതയുടെ നാളുകളുമായിരുന്നു. രാജവാഴ്ചയുടെ തകർച്ചയ്ക്കും സാമ്രാജ്യത്തിന്റെ പിൻവാങ്ങലിനും ശേഷം മധ്യേഷ്യയിലെ പല രാജ്യങ്ങളും അസ്ഥിരത അഭിമുഖീകരിക്കുന്ന കാലം. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി ഭരണം പിടിച്ചെടുക്കാൻ മത്സരിക്കുന്ന ചെറു സംഘങ്ങൾ എവിടെയും സജീവം. രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി പരസ്പരം പൊരുതുന്ന നിരവധി ചെറു രാഷ്ട്രീയ സംഘങ്ങൾ ഇറാഖിലുമുണ്ടായിരുന്നു. മാത്രമല്ല, രാജ്യങ്ങളെ മറികടന്ന് അറബ് ദേശീയതയെ ഒരുമിപ്പിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്ത ഇറാഖിലും സിറിയയിലും ഈജിപ്തിലുമെല്ലാം അലയടിക്കുന്നുമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം സദ്ദാം ഹുസൈന് ആവേശകരമായി തോന്നി. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം. ഫോൺ 999-5444-222. 19 വയസ്സിൽ സദ്ദാം ഹുസൈൻ അറബ് നാഷണലിസ്റ്റ് പാർട്ടിയായ ബാത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. സദ്ദാമിന്റെ അമ്മാവൻ ഖൈറുള്ള തൽഫയും ബാത്ത് പാർട്ടിയിലെ അംഗമാണ്. സദ്ദാം ഹുസൈൻ ബാത്ത് പാർട്ടി തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം അമ്മാവന്റെ സ്വാധീനം തന്നെ. ഒരു പാശ്ചാത്യവിരുദ്ധ അറബ് ദേശീയവാദ പ്രസ്ഥാനം, അതാണ് ബാത്ത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട്. ഈ പ്രസ്ഥാനം രൂപപ്പെട്ടത് സിറിയയിലാണ്. ഇറാഖിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാനും വർഷമായെങ്കിലും വളരെ കുറച്ചംഗങ്ങൾ മാത്രമേ ഇപ്പോഴും പ്രവർത്തകരായുള്ളൂ. പക്ഷേ ഇറാഖിന്റെ ഭരണാധികാരം പിടിച്ചെടുക്കുക തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ ലക്ഷ്യം. ഇറാഖിൽ ബാത്ത് പാർട്ടി തുടങ്ങിയപ്പോൾ അതിൽ അംഗങ്ങളായി ചേർന്നവരധികവും ഷിയാ മുസ്ലിങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് ബാത്തിസ്റ്റ് ഐഡിയോളജിയിലെ കടുത്ത അറബ് ദേശീയതാവാദം ഷിയാക്കളെ ബാത്ത് പാർട്ടിയിൽ നിന്നും അകറ്റി. അതിനൊരു പ്രധാന കാരണം അറബ് വംശജർ അധികവും സുന്നികളാണെന്നതാണ്. പാർട്ടിയുടെ നേതാക്കളായും അണികളായും സുന്നികൾ കൂടുതലായി എത്തിത്തുടങ്ങി. പാർട്ടി നേതൃത്വത്തിലേക്ക് സുന്നികളുടെ അംഗസംഖ്യ കൂടിയതോടെ ഷിയാകൾ ബാത്ത് പാർട്ടിയെ ഏതാണ്ട് ഉപേക്ഷിച്ചു. അവർ ഇറാഖി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചു തുടങ്ങി. ബാത്ത് പാർട്ടിയും ഇറാഖി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള കടുത്ത ശത്രുത അവിടെ മുതൽ ആരംഭിച്ചു. ബാത്ത് പാർട്ടി ക്രമേണ സുന്നികളുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി. സദ്ദാം ഹുസൈന്റെ അമ്മാവൻ സുന്നികളുടെ ഒരു നേതാവ് കൂടിയാണ്. സുന്നി എന്ന അഭിമാനബോധത്തോടെയാണ് സദ്ദാം ഹുസൈന്റെയും രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്. ബാത്ത് പാർട്ടിയുടെ ഏറ്റവും സാധാരണ പ്രവർത്തകരിൽ ഒരാളായിട്ടായിരുന്നു തുടക്കം. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെറിയ കലാപങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വിദ്യാർത്ഥികളെ അതിൽ പങ്കെടുക്കാൻ ഒരുക്കുകയുമാണ് സദ്ദാമിന്റെ ചുമതല. ബാത്ത് പാർട്ടിക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ച് ചെറിയ ലഹളകൾ സംഘടിപ്പിക്കുന്ന ചുമതല സദ്ദാം ഹുസൈൻ വിദഗ്ധമായി നടപ്പാക്കി. 2 വർഷത്തിനുള്ളിൽ സദ്ദാം പാർട്ടി നേതൃത്വത്തിനിടയിൽ അറിയപ്പെട്ടു തുടങ്ങി. സദ്ദാമിന്റെ ധീരതയ്ക്കുള്ള അംഗീകാരമെന്നോണം ബാത്ത് പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാകാൻ അയാളെ ക്ഷണിച്ചു. അങ്ങനെയാണ് സദ്ദാം ഹുസൈൻ അന്നത്തെ ഇറാഖിന്റെ ഭരണാധികാരിയായിരുന്ന മേജർ അബ്ദുൾ കരീം ക്വാസിമിനെ വധിക്കാനുള്ള ഒരു ഗൂഢസംഘത്തിൽ ഉൾപ്പെട്ടത്. 1959 ഒക്ടോബർ 7 സദ്ദാമും കൂട്ടാളികളും പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല.
തോക്ക് ഉപയോഗിക്കാൻ പോലും കൃത്യമായ പരിശീലനമില്ലാതെയായിരുന്നു അവർ അത്തരമൊരു സാഹസത്തിന് മുതിർന്നത്. അവരുതിർത്ത വെടി ലക്ഷ്യം തെറ്റി പ്രധാനമന്ത്രിയുടെ പാചകക്കാരന്റെ ശരീരത്തിലാണ് തറച്ചത്. അയാൾ കൊല്ലപ്പെട്ടു. വെടിയേറ്റത് പ്രധാനമന്ത്രിക്ക് തന്നെയാണെന്ന് കരുതിയ ഗൂഢാലോചനക്കാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇനി ഇറാഖിൽ കഴിയുന്നത് എളുപ്പമല്ല. പിടിയിലായാൽ വലിയ ശിക്ഷ തന്നെ ലഭിക്കും. ഗത്യന്തരമില്ലാതെ സദ്ദാം ഹുസൈനും വധശ്രമ സംഘത്തിലെ മറ്റുള്ള അംഗങ്ങളും ഇറാഖിൽ നിന്നും ഒളിച്ചോടി. സദ്ദാം ആദ്യം സിറിയയിലേക്കാണ് പോയത്. അവിടെ 3 മാസം ഒളിവിൽ കഴിഞ്ഞു. പിന്നീട് ഈജിപ്തിലേക്ക് കടന്നു. അവിടെ 3 വർഷത്തെ ഒളിവ് ജീവിതം. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദൽ നാസർ പാശ്ചാത്യവിരുദ്ധ അറബ് രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. ഇറാഖിൽ നിന്നും അറബ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി സദ്ദാം ഹുസൈൻ എന്നൊരു സാഹസികനായ ചെറുപ്പക്കാരൻ ഈജിപ്തിലേക്ക് അഭയം തേടിയെത്തുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞു. ഗമാൽ അബ്ദുൽ നാസർ സദ്ദാമിന് കെയ്റോയിലേക്ക് വരാൻ വഴിയൊരുക്കി. അവിടെ താമസത്തിനും കെയ്റോ ലോ സ്കൂളിൽ നിയമവിദ്യാഭ്യാസത്തിനുമുള്ള സൗകര്യവും ചെയ്തുകൊടുത്തു. ക്ലാസുകളിൽ പങ്കെടുത്തുവെങ്കിലും സദ്ദാം ഹുസൈൻ അവിടെയും പഠനം പൂർത്തിയാക്കിയില്ല. അതേസമയം ഇറാഖിൽ സദ്ദാം ഹുസൈൻ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. പ്രധാനമന്ത്രി മേജർ അബ്ദുൽ കരീം ഖാസിമിക്ക് നേരെ സദ്ദാം ഹുസൈനും കൂട്ടരും നടത്തിയ വധശ്രമം പരാജയപ്പെട്ടുവെങ്കിലും ബാത്ത് പാർട്ടിക്ക് അത് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിക്കൊടുത്തു. വലിയ സാഹസത്തിന് മുതിർന്ന സദ്ദാമും കൂട്ടരും നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ വീരനായകന്മാരായി. 1963 ഇറാഖിലെ ആർമി ഉദ്യോഗസ്ഥർ ബാത്ത് പാർട്ടിയുടെ സഹായത്തോടെ ഇറാഖിൽ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്തു. ഇറാഖിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവരുമായി ബന്ധമുണ്ടായിരുന്ന സർക്കാരിനുമെതിരായി സൈന്യവുമായി ചേർന്ന് ബാത്ത് പാർട്ടി നടത്തിയ അട്ടിമറി അമേരിക്കയുടെ സഹായത്തോടെയാണ് നടന്നതെന്ന് എല്ലാവരും സംശയിച്ചു. ആ കാലത്ത് ബാത്ത് പാർട്ടിക്ക് അമേരിക്കയുമായും CIA യുമായും രഹസ്യബന്ധമുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ അട്ടിമറിയുടെ സമയത്ത് ഈജിപ്തിൽ കഴിഞ്ഞിരുന്ന സദ്ദാം ഹുസൈനും അവിടെയുള്ള അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരുമായി ബന്ധം പുലർത്തിയിരുന്നു. ഏതായാലും റമദാൻ വിപ്ലവം എന്നറിയപ്പെട്ട ആ അട്ടിമറിയിൽ സദ്ദാം ഹുസൈൻ നേരിട്ട് പങ്കെടുത്തില്ല. അട്ടിമറിക്ക് ശേഷം മിലിറ്ററി ഓഫീസർ കൂടിയായ അബ്ദുൾ സലാം ആരിഫ് ഇറാഖിന്റെ 2-ാമത്തെ പ്രസിഡന്റായി അധികാരമേറ്റെടുത്തു. ബാത്ത് പാർട്ടി നേതാക്കൾ അദ്ദേഹത്തിന്റെ സർക്കാരിൽ അംഗങ്ങളായി. അങ്ങനെ സദ്ദാം ഹുസൈന് വീണ്ടും ഇറാഖിലേക്ക് മടങ്ങിവരാനുള്ള സാഹചര്യമൊരുങ്ങി. നാട്ടിൽ മടങ്ങിയെത്തിയ സദ്ദാം ഹുസൈൻ തന്റെ കസിൻ സാജിദ തുൽഫയെ വിവാഹം ചെയ്തു. സദ്ദാമിന്റെ സമപ്രായക്കാരിയായ സാജിദ അദ്ദേഹത്തിന്റെ അമ്മാവൻ ഖൈറുള്ള തൽഫയുടെ മകളാണ്. പ്രിയപ്പെട്ട അനന്തരവന് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിൽ ഖൈറുള്ള തൽഫയ്ക്ക് ഒരെതിർപ്പുമുണ്ടായിരുന്നില്ല. സദ്ദാം ഹുസൈൻ ഇപ്പോൾ ബാത്ത് പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനാണ്. പക്ഷേ ബാത്ത് പാർട്ടിക്ക് അതൊട്ടും നല്ല സമയമായിരുന്നില്ല. സൈനിക മേധാവി കൂടിയായ പുതിയ പ്രസിഡന്റ് അബ്ദുൾ സലാം ആരിഫ് ബാത്ത് പാർട്ടിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അധികാരം പിടിച്ചെടുത്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്നും ബാത്തിസ്റ്റ് നേതാക്കളെ പുറത്താക്കി. അവരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യാനും തുടങ്ങി. ഇതിനകം ബാത്ത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളായി മാറിക്കഴിഞ്ഞ സദ്ദാം ഹുസൈൻ വീണ്ടും അറസ്റ്റ് ഭീഷണിയുടെ നിഴലിലായി. പക്ഷെ അദ്ദേഹം ഇത്തവണ നാടുവിടാനോ ഒളിവിൽ പോകാനോ തയ്യാറായില്ല. ബാത്ത് പാർട്ടിയുടെ നേതൃത്വം അപ്പോഴേക്കും
അഹമ്മദ് ഹസൻ അൽബക്കർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അബ്ദുൽ സലാം ആരിഫ് സർക്കാരിനെതിരെയുള്ള കലാപങ്ങളിൽ സദ്ദാം ഹുസൈൻ പങ്കെടുത്തു തുടങ്ങി. ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു വധഗൂഢാലോചനയിൽ സദ്ദാം ഹുസൈൻ പങ്കാളിയായി. ഇത്തവണ പ്രസിഡന്റ് അബ്ദുൾ സലാം ആരിഫിനെതിരെയായിരുന്നു വധശ്രമം. ഇത്തവണയും ദൗത്യം വിജയകരമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സദ്ദാം പിടിക്കപ്പെടുകയും ചെയ്തു. ഗൂഢാലോചനക്കേസിൽ സദ്ദാം ഹുസൈൻ ജയിലിലായി. 1964 മുതൽ 2 വർഷത്തോളം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു. 1966 സദ്ദാം ഹുസൈൻ ജയിലിൽ നിന്നും പുറത്തു ചാടി. ഇത്തവണ സിറിയ തന്നെയായിരുന്നു സദ്ദാമിന്റെ ഒളിത്താവളം. അവിടെയുള്ള ബാത്ത് പാർട്ടി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമാവുകയും ചെയ്തു. അപ്പോഴേക്കും ഇറാഖിന്റെ 2ാം പ്രസിഡന്റായി അധികാരമേറ്റ അബ്ദുൾ സലാം ആരിഫ് മരിക്കുകയും അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ ആരിഫ് ഇറാഖിന്റെ 3ാമത്തെ പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സദ്ദാം വീണ്ടും ഇറാഖിലേക്ക് മടങ്ങി. കൂടുതൽ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നാളുകൾ വരികയായിരുന്നു.